ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, ചുമ്മാ ഒരു വീഡിയോ ആണ്. ഞങ്ങളെ യാത്രയിലെ കുറച്ച് വിശേഷങ്ങൾ അത് നിങ്ങളെ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിപ്പം നാട്ടിൽ ഒരു 2.5 മാസമായിട്ട് ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കൊറോണയൊക്കെ കാരണം ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് കുറച്ച് കാലത്തേക്ക് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. 2.5 മാസം ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പം ഓഫീസിലൊക്കെ തുറക്കാമെന്നുള്ള പ്ലാൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ചെന്നൈയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 4.5 മണിയായിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഈ സമയത്ത് തന്നെയാണ് ഇറങ്ങാറ്. കാരണം ഒരുപാട് ട്രാഫിക്ക് നമുക്ക് ഇതിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഞങ്ങൾ 4:30 പുറപ്പെട്ടു. ഏകദേശം ഇപ്പം ഞങ്ങൾ ഏകദേശം ആലുവ അവിടേക്ക് എത്താനായിട്ടുണ്ട്. ഇപ്പം നമ്മൾ തൃശ്ശൂർ ടോളിലാണ് എത്തിയിരിക്കുന്നത്. തൃശ്ശൂർ ടോളിൽ സാധാരണ ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ട്രാഫിക്കിൽ നിന്നിട്ട് നമുക്ക് മടുക്കും സാധാരണ ദിവസങ്ങളിൽ. പക്ഷേ ഇപ്പം രാവിലത്തെ ടൈമും പിന്നെ കൊറോണയൊക്കെ ആയതുകൊണ്ടായിരിക്കും ട്രാഫിക് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങളൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വഴിയിൽ നിർത്തിയാണ്. ഇതാണ് ഞങ്ങളെ ലഗേജ്. നാട്ടിൽ നിന്ന് പോകുമ്പോഴുള്ള നമ്മളെ ലഗേജാണിത്. എപ്പോഴും ഇതുമാതിരി തന്നെയായിരിക്കും ഞങ്ങൾ പോവാറ്. സാധനങ്ങളൊക്കെ എടുത്തിട്ട് നാട്ടിലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല നമുക്ക് കൊണ്ടുപോകാൻ. അതൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെ ഡിക്കി ഫുള്ളാവും. അപ്പം ഇതൊക്കെയാണ് നമ്മളെ യാത്ര. ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മൾ സാധാരണ കൊറോണയിലൊന്നും ഇല്ലാത്ത സമയത്ത് ഇവിടേക്ക് ഒന്ന് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് പോവാറ്. ഇപ്പം എവിടെയും നിർത്താനും പറ്റില്ല, അതുകൊണ്ട് ചുമ്മാ കാറിലിരുന്നുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് പോവാണ്. നല്ലൊരു അമ്പലമുണ്ട് കേട്ടോ അവിടെ മുകളിൽ. നല്ല രസമാണ് നമ്മളെ ഈ റോഡ് ട്രിപ്പ് എന്ന് പറയുന്നത്. നല്ല രസമായിട്ടുള്ള ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് പാലക്കാട്. ഇതിപ്പോൾ പാലക്കാട് റോഡിലാണ്. പാലക്കാടൊക്കെ ഒരുപാട് നല്ല ഭംഗിയുള്ള പ്രദേശമാണ്. ഒരുപാട് ചുറ്റിലും മലകളാണ്. നല്ല ഫ്രഷായിട്ട് തോന്നുന്നു നമുക്ക്. രാവിലെയും കൂടി ആകുമ്പം ആ ഒരു രസമാണ് നമുക്ക് ആ യാത്ര. ഇപ്പം ഞങ്ങൾ വാളയാറിലെത്തി. വാളയാറിലെത്തിയപ്പോഴത്തേക്കും എല്ലാവരും വിചാരിച്ചു നമുക്ക് ഫുഡ് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചാൽ. എല്ലാം പാക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. കാരണം വഴിയിൽ നിന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തെടുത്തു. ഇത് വാളയാറാണ്. നല്ല കാടും മാതിരത്തെ സ്ഥലമാണ്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. ഒരുപാട് ഇവിടെ കറങ്ങി നടക്കാൻ പറ്റില്ല കേട്ടോ. നിറയെ കുരങ്ങന്മാരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. കാറിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കുരങ്ങന്മാർ വന്നിരിക്കുന്നത്. ഞങ്ങൾ കഴിക്കുന്നത് കണ്ടിട്ട് അവർ വന്ന് നോക്കുകയാണ്. കുറേ പേരുണ്ട് ഇവിടെ. നല്ല രസമാണ് ഇവരെ കളി കാണാൻ. അടികൂടുന്നൊക്കെ കണ്ടിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല ഞങ്ങൾ. ഞങ്ങൾ കൊടുത്ത ഫുഡ് അവർ കഴിച്ചിട്ടോ, അതിനു വേണ്ടി അടി ഉണ്ടാക്കി. ഇപ്പം നമ്മൾ വാളയാറിൽ ചെക്ക് പോസ്റ്റിൽ നമുക്ക് ചെക്കിംഗ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ക്യൂ നിൽക്കുകയാണ് നമ്മൾ. അതിപ്പോൾ ഹസ്ബൻഡ് അവിടെ പോയിട്ടുണ്ട്. ഇതാണ് ക്യൂ ഇവിടുത്തെ. അവിടെ കുറച്ച് ടൈം പോയി, അത്രയേ ഉള്ളൂ. ഒരുപാട് ടൈമൊന്നും എടുത്തില്ല. തിരിച്ച് നമ്മൾ ചെന്നൈയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയപ്പോൾ ആയിരുന്നു ഒരുപാട് ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. പക്ഷെ തിരിച്ച് നമ്മൾ കേരള ടു ചെന്നൈ വരുന്ന സമയത്ത് അത്രയ്ക്കുള്ള വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ചെറുതായിട്ടുള്ള ചെക്കിങ്ങേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം ഞങ്ങൾ കോയമ്പത്തൂരിൻ്റെയും സേലത്തിൻ്റെയും മിഡിലൊരു സ്ഥലത്താണുള്ളത്. അപ്പം കുറേ ഡ്രൈവ് ചെയ്തതിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ ഇറങ്ങിയതാണ്. അപ്പം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ടപ്പം ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ആ കാണുന്ന വീടുണ്ടല്ലോ, അതിനകത്തൊരു പട്ടിയുണ്ട്. അത് കുറച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞങ്ങളെ കണ്ടിട്ട്. കെട്ടിട്ടുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ പാരുഷ് പറഞ്ഞു നമുക്ക് ആ ഈ കാണുന്ന കല്ലിലൊക്കെ ഒന്ന് കയറിയിട്ടൊന്ന് അവനൊന്ന് കയറണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനും അവനും കൂടെ അതിലൊക്കെ ഒന്ന് കയറി വെറുതെ ഒന്ന് രസത്തിന് ഞങ്ങളൊന്ന് കയറിയൊക്കെ നോക്കി. കയറാൻ നല്ല രസമായിരുന്നു, ഇറങ്ങാൻ കുറച്ച് പാടായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ
ഈ വീഡിയോയിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളെ യാത്രയിൽ ഞങ്ങൾ കണ്ട കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടെ ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ട് മാത്രം എടുത്തൊരു വീഡിയോ ആണ്. അത്രയേ ഉദ്ദേശമുള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് യാത്ര തുടരുകയാണ്. ഇടയ്ക്ക് ഞങ്ങൾക്കൊരു ചാറ്റൽ മഴയൊക്കെ കിട്ടി. നാട്ടിലത്തെ മഴയൊന്നുമില്ല, ചെറുതായിട്ടൊരു ചാറ്റൽ മഴ. അങ്ങനെ ഒരു വൈകുന്നേരം 6 മണിയോടുകൂടി തന്നെ ഞങ്ങൾ ചെന്നൈയിലെത്തി. ഇവിടെ നിന്ന് ഇനി ഒരു 10 മിനിറ്റ്സേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. Thank you.